പവിത്ര ഇന്നലെ അലറി കീറി വിളിച്ചുകൊണ്ട് കൺഫഷൻ റൂമിൽ പോണോന്ന് പറഞ്ഞൊരു കട്ടിലാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. അതിന്റെ ബാക്കിയുണ്ട്. എന്താണ് സംഭവിച്ചത്? പവിത്ര നേരെ കൺഫഷൻ റൂമിലോട്ട് പോയോ? പവിത്ര കൺഫഷൻ റൂമിൽ പോയി കഴിഞ്ഞാൽ റൂൾ ബുക്കിലെ റൂൾ അനുസരിച്ച് നോമിനേഷൻ ഒരാഴ്ച നമ്മളെ ചെയ്യാൻ പാടില്ല എന്ന് ആണുങ്ങൾ വെച്ചിരിക്കുന്ന സാധനം പൊട്ടും. അതെന്താണ് സംഭവിച്ചത്? അതിന്റെ ബാക്കിയുണ്ട്. ഇത്തിരി പറയാനുണ്ട്, അത് പറയാം. ഫാറ്റ്മാൻ, എന്റെ പൊന്നെ, ഇന്നലെ നമ്മൾ റിവ്യൂ പറഞ്ഞതുപോലെ തന്നെ ഫാറ്റ്മാൻ കംപ്ലീറ്റ് ഗെയിമാണ് കളിച്ചത്. നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് പ്രേക്ഷകർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ കളിച്ച ഗെയിമാണ് അത്. പവിത്രയ്ക്ക് ഹേർട്ടായെങ്കിൽ ഇറ്റ്സ് മൈ ഗെയിം, അതാണ് എന്റെ ഗെയിം എന്നും പറഞ്ഞുകൊണ്ട് ആര് നിൽക്കുവാണ്? നമ്മുടെ ഫാറ്റ്മാൻ നിൽക്കുന്നുണ്ട്. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് സൗന്ദര്യ. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതോടുകൂടി സൗന്ദര്യ ഡൗൺ ആണ്. കാരണം ആരാണ് എലിമിനേറ്റ് ആയി പോകാൻ സാധ്യത, എന്തുകൊണ്ടെന്ന് പറയണം. അതാണ് ടാസ്ക്. വീക്ക്ലി ടാസ്കിന്റെ ഇന്നത്തെ സെക്കൻഡ് ഡേ വന്നത് ആരാണ് ബെസ്റ്റ് പേരന്റ്, എന്താണ് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ബെസ്റ്റ് പേരന്റ് എന്ന് തെളിയിക്കാനുള്ളതായിരുന്നു. ഡിബേറ്റ് ആണ്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ട്. അതോടൊപ്പം തന്നെ ദർശ ഇന്നൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ആണ് റേഷൻ വരുന്നത്. അപ്പൊ ഈ റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ പർച്ചേസ് സാധനങ്ങളെല്ലാം നിങ്ങൾ മോഷ്ടിച്ച് അടിച്ച് മാറ്റി കൊണ്ട് പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആക്ച്വലി ഇന്നത്തെ ദിവസം നടന്നത്? ഭയങ്കര സംഭവ വികാസങ്ങളുള്ള ഒരു എപ്പിസോഡല്ല, നോർമൽ എപ്പിസോഡാണ്. എന്നാ കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. അപ്പൊ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ ഡേ 4 October 10 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോ ഇന്നലെ പവിത്ര അലറി വിളിക്കുന്നത് എന്നെ വീണ്ടും അവിടെ നിന്നാണ് കാണിക്കുന്നത്. പവിത്ര വയലന്റ് ആവുന്നു, എനിക്ക് കൺഫഷൻ റൂമിൽ പോണം പോണം പോണം. പവിത്ര, നീ ഒന്ന് സമാധാനിക്ക് സമാധാനിക്ക്. ഇതേ സമയം പുറത്ത് ഗാർഡൻ ഏരിയയിൽ അരുണ്, രഞ്ജിത്ത്, ഫാറ്റ്മാൻ നിൽക്കുവാണ്. അപ്പൊ അരുൺ പറയണം, സാർ ഇത് എന്തോന്നാണ് സാർ, ഇത് നിങ്ങൾ കാണിച്ച പ്രാങ്ക് തന്നെയാണോ, അത് അവര് പറയും പോലെയാണോ? അപ്പോഴും ഫാറ്റ്മാൻ എടുത്തമായാലേ പറയാണ്, നമ്മള് മൂന്ന് പേരും, ഞാൻ, നീ, രഞ്ജിത്ത്, ഞാൻ അരുൺ എന്ന് പറഞ്ഞാൽ നീ രഞ്ജിത്ത്, നമ്മളെ മൂന്ന് പേരും നോമിനേഷനിലുണ്ടാ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതൊക്കെ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കളിച്ചേ പറ്റത്തുള്ളൂ. ഇത് നമുക്ക്, അപ്പൊ സാർ എന്താ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ ഇതൊക്കെ പ്രാങ്കല്ല, ഇത് ഗെയിം കളിച്ചതാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നോമിനേഷൻ ഉള്ളത് കൊണ്ട് എന്താ വോട്ട് കിട്ടാൻ വേണ്ടി കാണിച്ച കണ്ടന്റ് ആണെന്നാണ് പറഞ്ഞത്. അതല്ല, പീപ്പിൾസിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? മക്കൾക്ക് വന്ന് നമ്മൾ യഥാർത്ഥം ചെയ്തു വെക്കണം. നമ്മൾ നോമിനേഷനിൽ ഇരിക്കുന്നതാണേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ അരുണിന് മനസ്സിലാവുന്നു, ഇങ്ങേര് ഒരു നടക്ക് പോണ ലക്ഷണം ഇല്ല. കാരണം ഇങ്ങേക്ക് കളി അറിയാം, ഇങ്ങേര് പുറത്ത് കണ്ടന്റ് പോകാൻ വേണ്ടി തന്നെയാണ് ഈ പ്രാങ്ക് ചെയ്തത്. കാരണം ഇയാളെ നോമിനേഷനിൽ ഉണ്ടല്ലോ. കുറച്ച് കഴിയുന്നു, അരുൺ ദിനേഷിന്റെ അടുത്ത് പറയുകയാണ്, എടാ ഇയാൾ ഇപ്പൊ പറയുന്ന നോക്കിയാണ് ഇത് ഗെയിമാണെന്ന്. നോമിനേഷനിൽ ഉള്ളതുകൊണ്ട് ഇയാൾ കളിച്ചതാണെന്നാണ് ഇപ്പൊ ഇയാൾ പറയുന്നത്. അപ്പൊ എന്തോന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്, ഉദ്ദേശിക്കുന്നത്? ഫാറ്റ്മാൻ കുറച്ച് കഴിഞ്ഞിട്ട് പവിത്ര അടുത്ത് പോയി പറഞ്ഞു, എന്റെ ഗെയിം ആയിരുന്നു ഇത്. പവിത്ര എന്റെ ഗെയിമിൽ ഡിസ്റ്റർബ്ഡ് ആയെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ കാണിച്ച പ്രാങ്കിൽ പവിത്ര ഡിസ്റ്റർബ്ഡ് ആയി കരഞ്ഞെങ്കിൽ അതാണ് ഗെയിം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? കാരണം ഓരോരുത്തരെ നമ്മൾ മെന്റലി താഴ്ത്തുക, അതാണ് നമ്മളിവിടെ കളിക്കേണ്ട ഗെയിം. വേറെ ആരെങ്കിലും വെച്ച് അടിച്ചു കൊടുത്താൽ അത് കേൾക്കുമ്പോൾ. കുറച്ച് കഴിഞ്ഞ് അർണവ്, രഞ്ജിത്ത്, സത്യ ഇവര് മൂന്ന് പേരും കൂടെ ഇരിക്കുകയാണ്. അപ്പോഴേ അർണവ് പറയാണ്, രവീന്ദ്രൻ, അതായത് ഫാറ്റ്മാൻ പറയുന്നത് നോമിനേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് സഹായിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പെണ്ണുങ്ങളോട് പോയിട്ട് അയാൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ സെൽഫിഷ് ഗെയിം അല്ലേ അവിടെ കളിക്കുന്നത്? മാത്രമല്ല, ഇങ്ങനെ ഒന്നും നമ്മൾ കരുതുന്നില്ലല്ലോ. ആ പ്രാങ്ക് അവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഫോർ ഫൺ, അത്ര മാത്രമേ നമ്മൾ കരുതുന്നുള്ളൂ. അത് ഇങ്ങനെ ഒന്നും നമ്മൾ ആരും കരുതുന്നില്ല. പക്ഷെ ഇത് റിയൽ ആയിട്ട് അയാൾ കളിച്ചതാണെങ്കിൽ ഇത് വളരെ തെണ്ടിത്തരമുള്ള ഒരു പരിപാടിയാണ്. ഇത് ആരും ക്ഷമിക്കത്തില്ല. കാരണം ഇത് റിയാലിറ്റി കാണിച്ച് കണ്ടന്റിന് വേണ്ടിയിട്ട് നോമിനേഷൻ ഉള്ളതുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി അയാൾ ചെയ്തെങ്കിൽ വെറും ചെറ്റത്തരത്തോട്ടി പരിപാടി ആയിപ്പോയി എന്ന് അർണവ് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സൗന്ദര്യ അടുക്കളയിൽ നിൽക്കുന്നു. അപ്പൊ നമ്മുടെ കുറച്ച് സാധനങ്ങൾ കാണുന്നില്ല. കുറച്ച് മുളകുകൾ ഉണ്ടായിരുന്നു, രണ്ടു മൂന്ന് മുളകൊക്കെ, അതൊക്കെ എന്താണ് കാണുന്നില്ല. അപ്പൊ ദർശന, എടാ എനിക്കും തോന്നി, എനിക്കും തോന്നി മുളക് ഇവിടെ നിന്ന് പോയതുപോലെ. എവിടെയാണ്, എന്താണ് ഇവിടെ, നിങ്ങൾ എന്താണ് സാധനങ്ങൾ എടുത്തത്? അപ്പം ആണുങ്ങളുടെ റാക്ക് തുറന്നു നോക്കുന്നു, ആറ് നൂഡിൽസ് ഇരിക്കുന്നു. അപ്പം ആറ് നൂഡിൽസ് എങ്ങനെ വന്നു? നമ്മളും നൂഡിൽസ് എടുത്തിരുന്നു. ദർശ പറഞ്ഞു, നമ്മളെ നൂഡിൽസ് എടുത്തിരുന്നു. ഇപ്പൊ നൂഡിൽസ് ആറെണ്ണം. ഒരു മയം വേണ്ടേ? നിങ്ങൾ ബോയ്സ് കഴിക്കാൻ വേണ്ടി ആറ് നൂഡിൽസ് ഒക്കെ ആരെങ്കിലും പൊക്കുവോ? നിങ്ങൾക്ക് അഞ്ച് പേർക്ക് കഴിക്കാൻ വേണ്ടി ആറ് നൂഡിൽസ് ആരെങ്കിലും പൊക്കുവോ? അപ്പൊ എന്തോന്നാണ് നിങ്ങൾ ഈ കാണിച്ചത്? അഞ്ച് പേർക്കല്ലല്ലോ, ഒമ്പത് പേരുണ്ട്. നിങ്ങൾ ആറ് നൂഡിൽസ് പൊക്കി, ഒരേ നമ്മളെ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കും, ആറ് നൂഡിൽസ് ഒക്കെ പൊക്കിയത് എന്താണത്? എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. നമ്മുടെ അല്ലേ ബാക്കിയുള്ള നൂഡിൽസ്? അപ്പൊ അർണവ് പറയുന്നു, ശരിയാണ്, ആറ് നൂഡിൽസ് എങ്ങനെ വന്നു? ഒരു കാര്യം ചെയ്യാം, എന്തായാലും എന്താണ് ഇപ്പൊ നടന്നതെന്നും അറിഞ്ഞുകൂടാ. ആരെങ്കിലും എടുത്തോ എടുത്ത് വെച്ചതോ മാറി വെച്ചെന്നോ മാറി എടുത്തോന്നോ അറിഞ്ഞുകൂടാ. പക്ഷെ എന്ത് ചെയ്യാം,
നമ്മള് ഇത് ഇന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് തരാന്ന് പറയുന്നു. ഓക്കെ, അന്നത്തെ ഡേ കഴിയുന്നു, പിറ്റേന്ന് നേരം വെളുക്കുന്നു. മോർണിംഗ് സോങ്, നമ്മുടെ മലയാളം സോങ്, ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി, അതെ സോങ്. മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ആരാണ് ഈ ആഴ്ച പുറത്താകാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? എന്തുകൊണ്ടാണ്? കാരണം പറയുക. വിശാൽ പറയുന്നു സൗന്ദര്യ, സൗന്ദര്യ ഗെയിമിലേക്ക് ഇറങ്ങുന്നില്ല. ദർശ പറയുന്നു രവീന്ദ്രൻ, കാരണം സജനയെ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് വന്ന് സജനയെ ഇവിടെ നോമിനേഷനു വേണ്ടി വോട്ട് ചെയ്യാൻ വന്നപ്പോൾ പല പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ കണ്ണിങ് ആയിട്ട് ഗെയിം കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ ആൾ വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. സൗന്ദര്യ വരുന്നു രഞ്ജിത്തിൻ്റെ പേരാണ് പറയുന്നത്, ഫിസിക്കലായിട്ട് അങ്ങോട്ടൊന്നും ഇടപെടുന്നില്ല. ദീപക് വരുന്നു ജാക്കിലിൻ്റെ പേര് പറയുന്നു, സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്, പക്ഷേ വൺ മാൻ ഷോയാണ്. ആനന്ദി വരുന്നു സൗന്ദര്യയുടെ പേര്, ഇവിടെ വന്നിട്ട് എന്താണ് ഒന്നും ഒരു ചോയ്സ് ഇല്ലാത്ത പോലെ നടക്കുവാണ്. അടുത്ത് ചോയ്സ് ഇല്ലാത്ത മക്കളെ ഈ പ്രേക്ഷകരെ ചൂസ് ചെയ്യുന്ന ഇവിടെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് ജഫ്രി വരുന്നു, മുത്തുവിന്റെ പേരാണ് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് മുത്തു അപ്പുറത്ത് മറികണ്ടം ചാടിയാൽ ഇപ്പൊ കളിച്ചോണ്ടിരുന്നത്, അപ്പൊ അതുകൊണ്ട് മുത്തുവിനെയാണ് ആൾക്കാർ വെളിയിലാക്കാൻ സാധ്യത. അൻഷിത സൗന്ദര്യയുടെ പേര്, മുത്തു സൗന്ദര്യയുടെ പേര്, പിന്നെ സത്യ സൗന്ദര്യയുടെ പേര്, മൂന്ന് പേരും ആക്റ്റീവ് അല്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. അപ്പൊ അടുത്ത് ജാക്കലിൻ വരുന്നു രഞ്ജിത്തിന്റെ പേര്. ഇവിടെ പല കാര്യങ്ങളും എന്റെ യഥാർത്ഥ സ്വഭാവം ബാക്കിയുള്ളവർ അറിയരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നന്മമരമായി കളിക്കുന്ന ഒരാളുണ്ട് രഞ്ജിത്ത്. അപ്പൊ അടുത്ത് രഞ്ജിത്ത്, ഞാൻ ജാക്കലിന്റെ പേര് പറയുന്നു, അതൊരു കാരണമൊന്നും അതിന് പറയുന്നൊന്നുമില്ല, നീ എല്ലാം സ്വയം ഇങ്ങനെ എല്ലാം കരുതി കൂട്ടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് എന്തൊക്കെയോ പറയുന്നു. അടുത്ത് സുനിത വരുന്നു രഞ്ജിത്തിന്റെ പേരാണ്, ഇൻവോൾവ്മെന്റ് കുറവാണ്. തർഷിക വരുന്നു രഞ്ജിത്തിന്റെ പേരാണ്, നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ ഇന്ന ഒരാളിവിടെ ഉണ്ടെങ്കിൽ 100% ഇയാൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടും എന്നൊരവസ്ഥയിൽ നമ്മൾ വരുവാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ 1% പോലും കളിക്കാതായി കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ ആയിരിക്കുമല്ലോ പുറത്തു പോകുന്നത്. അപ്പം നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്, പക്ഷേ നിങ്ങൾ കളിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങൾ കളിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങളായിരിക്കും പുറത്തു പോകുന്നത്. അർണവ് വരുന്നു രഞ്ജിത്തിൻ്റെ പേരാണ്, കുറച്ചുകൂടി ബെറ്റർ കൊടുക്കണം എന്നെനിക്ക് തോന്നുന്നു. അരുൺ വരുന്നു സൗന്ദര്യയുടെ പേര്, ആക്റ്റീവ് കുറവ്. ഫാറ്റ്മാൻ വരുന്നു, ഇന്ത വാട്ടി വന്ന് എവിക്ഷൻ പ്രോസസ് നടക്കുമ്പോൾ ബോയ്സിലിരുന്നതാ யாராவது எவிக்டாய் போகும் நினைக்கிறேன், அது மட்டாருமே இல்லை, நான் தான் நான் முடிவு பண்றேன் என்ன பரையுண்டு ஞான் தான் போகணும். ஃபேட்மேன் சோயாய்ட்டு குறை பொக்கி இருக்கும், வோட்டு மேடிக்கால் ஃபேட்மேன் அறியாம். பவித்ர രഞ്ജിത്തിന്റെ പേരാണ് ഞാൻ പറയുന്നത്, കാരണം കണക്ട് ആവുന്നില്ല അങ്ങോട്ട്. എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തോ വാട്ടോ മേ ബി ഇറ്റ് ഈസ് കണക്ട് ആവുന്നില്ല. അപ്പം ഇത് കഴിയുന്നു. അപ്പം സൗന്ദര്യക്ക് പൊട്ടുന്നു, കാരണം സൗന്ദര്യയാണല്ലോ ആക്റ്റീവ് അല്ല. സൗന്ദര്യ ആക്റ്റീവ് അല്ല, സംഭവം സൗന്ദര്യ ആക്റ്റീവ് അല്ല. സൗന്ദര്യ പിന്നീട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്, ഓരോരുത്തരും ഇവിടെ റിയൽ ആണോ കാണിക്കുന്നത്, ഓരോരോ മുഖം മൂടി അണിഞ്ഞാണ് നിൽക്കുന്നത്, പിന്നെ ഗെയിം കളിക്കുന്നു, ടാസ്കുകൾ ജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ വോയിസ് റൈസ് ചെയ്യുന്നു, ഇതൊക്കെയാണോ? വെരി ബാഡ്, വെരി ബാഡ്. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് വരത്തില്ല. കുറച്ച് കഴിഞ്ഞ് രഞ്ജിത്ത് പ്രാണായാമം ചെയ്യുന്നു. പ്രാണായാമം ചെയ്തിട്ട് വൈഫിൻ്റെ അടുത്ത്, സോറി പ്രിയ, ഞാനവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, പക്ഷേ എന്ത് ചെയ്യാൻ, സെൽഫ് നോമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയിലായിപ്പോയി ഇപ്പം എൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മിയില്ലേ, അമ്മിയില് അരപ്പരയ്ക്കുകയാണ് അരുണും ദീപക്കും കൂടി. ഇതേസമയം ആനന്ദി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ആനന്ദി കിച്ചണിൽ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് എന്തിന് നമ്മളിങ്ങനെ ടേസ്റ്റ് നോക്കുമല്ലോ, അപ്പം ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കുകയാണ്. അപ്പം അത് നമ്മുടെ സുനിത കാണുന്നു, നീ ഇങ്ങനെ സ്പൂണിൽ തൊട്ട് ടേസ്റ്റ് നോക്കരുത്, കാരണം വീണ്ടും നീ സ്പൂൺ ഇട്ട് ഇങ്ങനെ ഇളക്കും, അതിനകത്തിട്ട് ഇളക്കും, അപ്പം നിങ്ങളുടെ തുപ്പല് വരണം. അപ്പം അത് ശരിയല്ല, അപ്പം ആനന്ദി ഓക്കെ ഓക്കെ, എൻ്റെ തെറ്റാണ് മനസ്സിലായി, ആ ടോപ്പിക് അവിടെ കഴിയുന്നു. പിന്നീട് ദർശ നേരെ പോയി ഫ്രിഡ്ജ് തുറക്കുമ്പോണ്ട്, ഫ്രിഡ്ജിനകത്ത് 2 തേങ്ങ ഇരിക്കുന്നു, മുളകിരിക്കുന്നു, കോളിഫ്ലവർ ഇരിക്കുന്നു. ആര് ഈ ഫ്രിഡ്ജിനകത്ത് നമ്മളെ സാധനങ്ങൾ മോഷ്ടിച്ചോണ്ട് വെച്ചത്? ആര്? നമ്മളെ തേങ്ങ പർച്ചേസ് ചെയ്തു കാണുന്നില്ല, നമ്മുടെ മുളക് പർച്ചേസ് ചെയ്തു കാണുന്നില്ല, നമ്മൾ വാങ്ങിച്ച കോളിഫ്ലവർ കാണുന്നില്ല, ഇതെല്ലാം ഈ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നു. ഈ ആണുങ്ങൾ എന്തിനും ഇതെല്ലാം അടിച്ചു മാറിക്കൊണ്ട് പോയി, എങ്ങനെ വന്നു ചോദിച്ചിട്ട് എടുക്കണ്ടേ? ദർശവൻ സീനാക്കുന്നു. അപ്പൊ ആനന്ദി, ഹേ എടുത്ത് വെച്ചതാണെങ്കിൽ അത് ഭയങ്കര അൺഫെയർ ആണ്. അപ്പൊ മുത്തു, എടാ ദർശ, ഇത് അറിയാതെ ആയിരിക്കും അവർ വെച്ചത്, ഇല്ലെങ്കിൽ അവർ നമുക്ക് ചോദിച്ച് ശരിയാക്കുക, ഒന്ന് സമാധാനപ്പെടും. അപ്പൊ വിശാല്, ഞാനാണ് ഇതെല്ലാം അടുക്കി പറക്കി വെച്ചത്, ശരിയാണ്, ഇത് നമ്മുടേതാണെന്നാണ് നമ്മുടെ ടീംസ് പറഞ്ഞത്, അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് അടുക്കി പറക്കി വെച്ചു, മോഷ്ടിച്ച ഒന്നുമല്ല, അടുക്കി പറക്കി എൻ്റെ കയ്യിൽ കൊണ്ട് തന്നാൽ ഞാനാണ് അടുക്കി പറക്കി വെച്ചത്. അപ്പോഴാണ് ബിഗ് ബോസ് കുറച്ച് കഴിയുന്നു പർച്ചേസ് ലിസ്റ്റ്, ആണുങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ്, പെണ്ണുങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ്. വിശാൽ പറയുന്നു, നോക്ക് നോക്ക്, സൗന്ദര്യ അല്ല സൗന്ദര്യയും പിന്നെ നമ്മുടെ ദർശയും കൂടെ എടുത്ത് നോക്കുന്നു, ദർശ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്നും കാണുന്നില്ല. എടാ ഞാൻ നൂഡിൽസ് എടുത്ത് വെച്ചു, നൂഡിൽസ് കാണുന്നില്ല, കോളിഫ്ലവർ വെച്ചു, കോളിഫ്ലവർ നമ്മുടെ ലിസ്റ്റിലില്ല, ഇതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ലിസ്റ്റിലില്ല, തേങ്ങ ഞാൻ വെച്ചു നമ്മുടെ ലിസ്റ്റിലില്ല, അപ്പൊ ഇതെന്ത് പറ്റി? അപ്പോഴത്തേക്കും അപ്പം അർണവ് പറയാണ്, ഞാൻ 2 നൂഡിൽസ് നിനക്ക് തന്നു, മൊത്തത്തിൽ 6 നോക്ക്, ബോയ്സ് ആണ് 6 മാച്ചെന്നതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഉടനെ ജാക്കലിനും ദർശികയുണ്ട്. ദർശിക, എടി ബാസ്കറ്റ് എങ്ങാനും മാറി വെച്ച? അയ്യോ ഞാൻ ബാസ്കറ്റ് മാറി വെച്ചാ, ദർശ ഞാൻ വെച്ചെന്ന് തോന്നുന്നു, ഞാൻ എടുത്ത്, ഞാൻ സാധനങ്ങൾക്ക് എടുത്ത്, പക്ഷെ ഞാൻ മാറി വെച്ചെന്നാണ് തോന്നുന്നത്. അപ്പോഴേ ദർശ, അയ്യോ എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു കേട്ടാ. അപ്പം ഈ കേസിൽ ബോയ്സ് സത്യം പറഞ്ഞാൽ നിരപരാധിയാണ്, കാരണം ബിഗ് ബോസ് ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്,
ഗേൾസ് പർച്ചേസ് ചെയ്ത സാധനം ബോസ് ബോയ്സ് പർച്ചേസ് ചെയ്ത സാധനം മിക്കവാറും ദർശ പർച്ചേസ് ചെയ്തിട്ട് സാധനം മാറി വെച്ച് കാണും. ഇത് മാറി വെച്ചിട്ടായിരിക്കും അങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പം ബോയ്സിൻ്റെ ഭാഗത്താണ് ഇതിൽ ന്യായം. ഇതെന്തായാലും സേതു സാർ വന്നിട്ട് ക്ലിയർ ചെയ്യും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പം പക്ഷെ ഞാൻ ഇതിനകത്ത് ദർശ പോയിട്ട് ഇത്രയും ദർശ ഭയങ്കര സീനാക്കിയതായിരുന്നു. വിശാലിൻ്റെ ഒക്കെ ഒരു സോറി പറയുമെന്ന് ഞാൻ വിചാരിച്ചു. സോറി പറഞ്ഞിട്ടുണ്ടോ എന്തോ, എപ്പിസോഡിൽ എന്തായാലും അതില്ല. അടുത്ത വീക്കിലെ ടാസ്ക് പോട്ടാ പോട്ടി ടാസ്ക് 2 വരുവാണ്. ബെസ്റ്റ് പാരന്റ് ആരാണ്, ഡിബേറ്റ് നടത്തുക. ബോയ്സിൽ നിന്നും രണ്ട് പേര് അർണവും സത്യയാണ് പോകുന്നത്. ഗേൾസ് ടീമിൽ നിന്നും രണ്ട് പേര് പോകുന്നു, ജാക്ലിനും അൻഷിതയും. ജഡ്ജായിട്ട് പോകുന്നത് ബോയ്സിന്റെ ടീമിൽ നിന്ന് രഞ്ജിത്തും, ഗേൾസിന്റെ ടീമിൽ നിന്ന് മുത്തും. ജാക്ലിൻ പോയി പറയുന്ന പോയിന്റുകൾ, അമ്മയ്ക്ക് ഒരിക്കലും അസൂയി കാണത്തില്ല ഒരു കുഞ്ഞിൻ്റെ അടുത്ത്. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത്, അമ്മയെക്കുറിച്ചുള്ള മഹത്വങ്ങൾ, 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ വിൽക്കില്ല. പോസ്റ്റ് ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടാവുന്നതാണ്. അപ്പൊ അമ്മ എപ്പോഴും കുഞ്ഞിനെ നോക്കുമെന്നെല്ലാം പറയുന്നു. അപ്പൊ അരുൺ അതിനെതിരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഒരാൾ കരയരുത് എന്ന് സമൂഹം പറഞ്ഞവരെ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അവൻ കരയാത്തത്. പിന്നെ അവൻ കരഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പോലെ കരയരുതേ എന്ന് പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നു. വീണ്ടും കയറി ജാക്കലിൽ നടക്കുന്നു. പെണ്ണുങ്ങളെ പോലെ കരയരുത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നൊക്കെ പറയുന്നു. അടുത്ത് അർണവ് വാദിക്കുകയാണ് ആണുങ്ങൾക്ക് വേണ്ടി ഒരു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്, ആ കുടുംബം പട്ടിണിയില്ലാതെ പോകുന്നതാണ്, അമ്മ സ്നേഹമായിരിക്കും കരുതലായിരിക്കും കാര്യമായിരിക്കും എന്നെല്ലാം അർണവ് വാദിക്കുന്നു. ദെൻ വീണ്ടും ഡിബേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കുന്നു. അവസാനം അൻഷിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിന്റെ ടീമിൽ നിന്നും രണ്ട് പേര് അർണവും സത്യം എന്ന് പറയാൻ വരുന്നവരാണ്. അർണവ് പറയുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, സത്യയുടെ കാണിക്കുന്നില്ല. ഗേൾസിന്റെ ടീമിൽ നിന്നും ജാക്ക് പറയുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, അൻഷിത പറയുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഡിബേറ്റിൽ പെണ്ണുങ്ങളാണ് ബെസ്റ്റ് പേരന്റ് എന്നുള്ള കാര്യമാണ് ജഡ്ജസ് വിധി എഴുതുന്നത്. അടുത്ത് ജെഫ്രി അതിനിടയിൽ കൂടെ ഇരുന്ന് ഡിബേറ്റിന്റെ ഇടയിൽ കൂടെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അമ്മ സിംഗിൾ പാരന്റ് ആണെന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് കയറി ജാക്കലിനും ദർശയും സുനിതയും കൂടെ ഉടക്കുന്നു. നീ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറഞ്ഞ് ആ സാധനമൊക്കെ ക്ലിയർ ചെയ്യുന്നു. പിന്നീട് ജാക്കലിൻ ജാക്കലിൻ എന്ത് ചെയ്യുന്നു, ജാക്കലിനും ജെഫ്രിയും കൂടെ ഓരോ ഗരം മസാല ഇല്ല ഇവിടെ കിച്ചണിലിട്ട് കുറച്ച് ഗരം മസാല എടുത്താന്ന് പറഞ്ഞു. ജെഫ്രി ആരും അറിയാതെ കുറച്ച് ഗരം മസാല എടുത്ത് ആരുടെ കയ്യിൽ, നമ്മുടെ ജാക്കലിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പാചകം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇത് ബോയ്സ് ടീം അറിയുന്നില്ല. ഇത് അറിയുമ്പോൾ എന്തായാലും സീനാവും. ജാക്കലിനും ജെഫ്രി ആയിട്ട് ഒരു കോംബോ ഉണ്ട്, അത് ജെഫ്രി ഉണ്ടാക്കാൻ നോക്കുന്ന കോംബോയുടെ ഒരു ചേച്ചി അനിയും കോംബോയാണ് കേട്ടോ. പിന്നെ സുനിതയും അൻഷിതയും കൂടെ സംസാരിക്കുകയാണ്. സുനിത പറഞ്ഞു, എനിക്ക് ജാക്കലിനും ഞാനും കൂടെ സെറ്റ് ആവൂല, ഞാൻ ഓൾറെഡി ജാക്കലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അവളുടെ ടോണ് സംസാരിക്കുമ്പോൾ ശരിയാവൂല, എന്താ പറയുക, അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ പോലെയാണ് അവൾ സംസാരിക്കുന്നത്. അപ്പം അൻഷിത പറഞ്ഞു, എനിക്കും അറിയാം അവൾ കാണിക്കുന്ന ചില ആ ജെസ്റ്റേഴ്സ് എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ആവും. കാരണം സാർ ഓക്കെ ആണല്ലോ, ഓക്കെ അപ്പൊ ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് പിടിക്കൂല. അപ്പൊ സുനിത പറഞ്ഞത് അവളുടെ നാച്ചുറൽ ആണ്ട്രാ, അങ്ങനെ അതെല്ലാം കഴിയുന്നു. പിന്നെ സൗന്ദര്യ എല്ലാരെയും പബ്ലിക്കായിട്ട് വിളിച്ച് ഗാർഡൻ ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് സൗന്ദര്യ നേരെ തർശികളെ പറയുന്നു, എനിക്ക് പബ്ലിക്കായിട്ട് എല്ലായിടത്തും കുറച്ച് കാര്യം പറയാനായിട്ട് ഗാർഡൻ ഏരിയയിൽ വരാൻ പറയുന്നു. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വരുന്നു. സൗന്ദര്യ പറയുന്നു, ഇന്ന് രാവിലെ എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു. വിശാൽ പറഞ്ഞു തുടങ്ങി, എല്ലാവരും പിന്നാലെ പറഞ്ഞു. പിന്നെ എനിക്കിതുപോലെ നിങ്ങളുടെ കൂടെ വന്ന് പബ്ലിക് ഏരിയ വന്നതെന്ന് പ്രശ്നം ഉണ്ടാക്കാനും ഓവർലാപ്പ് ചെയ്യാനും എന്നെ കൊണ്ട് പറ്റത്തില്ല, കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല. പിന്നെ എല്ലാവരും ക്യാരക്ടർ ഓരോന്നായിട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ പലരും പല പല ക്യാരക്ടറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അർണവ് പറയാണ്, ഹോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കണം, അന്ന് ഞാൻ അൻഷിതയുടെ പേര് അവിടെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഗെയിമാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റി, നീ അത് എന്തുകൊണ്ട് പറഞ്ഞു? അപ്പൊ എന്റെ പൊന്ന് ബ്രോ, ഞാൻ ആ കാര്യമല്ലല്ലോ, ഞാൻ ഇവിടുത്തെ ഈ കാര്യമല്ലേ പറഞ്ഞു, എനിക്ക് കാര്യം കേൾക്കാൻ താല്പര്യമില്ല, നിനക്ക് എന്തിനാണ് നീ ഇവിടെ വിളിച്ചു കൂട്ടി കാര്യം സംസാരിച്ചത്, അത് എനിക്ക് പബ്ലിക്കലി സംസാരിക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ട് പറയണമെന്നുണ്ടായിരുന്നു. പബ്ലിക്കലി കേൾക്കാൻ നമുക്കും താല്പര്യമില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലേ എങ്കിൽ നിങ്ങൾ പോ. അപ്പം അങ്ങനെ അവിടെ ഒരു ടോപ്പിക്ക് നടക്കുവാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ രാത്രി ദംസ്രാഷ് കളിയും കാര്യങ്ങളും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം ആക്ച്വലി ഇതാണ് ഇന്നത്തെ ഡേ നടന്ന വലിയ വലിയ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ, പക്ഷേ ഫാറ്റ്മാൻ്റെ മുഖം മൂടിപ്പൊളിഞ്ഞ്, ഫാറ്റ്മാൻ കാണിക്കുന്നത് മൊത്തം ഗെയിമാണ്. അത് വോട്ട് കിട്ടുമായിരിക്കാം, ചിലപ്പം മുന്നോട്ട് പോകുമായിരിക്കും, പക്ഷെ ഫാറ്റ്മാൻ കാണിക്കുന്നത് മൊത്തം ഗെയിമിന് വേണ്ടി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും തെറ്റല്ല, പക്ഷെ അത് വിളിച്ചും കൂടെ പറയുകയാണ്, ഞാൻ ഇതിന് വേണ്ടിയാണ് ചെയ്തത്, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ നോമിനേഷനിൽ ഉണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു നെഗറ്റീവ് അടിക്കും. നമുക്ക് നോക്കാം എന്തായാലും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആരും കമൻറ്റ് ചെയ്യണില്ല, ഒരു പരിപാടി അറിയാൻ പറ്റണമില്ല, എൻ്റെ റിവ്യൂ അങ്ങനെ ഉണ്ട്, ഞാൻ തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പറയുന്ന കറക്റ്റാണോ, അല്ലെങ്കിൽ റിവ്യൂ ഞാൻ ഓരോരുത്തരെ വീക്ഷിക്കുന്ന കറക്റ്റാണോ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കമ്പയർഡ് ടു മലയാളം ബിഗ് ബോസ് എന്താണ് തമിഴ് ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ, ഒന്നും നിങ്ങൾ പറയുന്നില്ല. അപ്പൊ എല്ലാം പറയുക, മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷം. അപ്പൊ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.